ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നൊരു ക്യാരറ്റ് ഹൽവയാണ്. അതിനുവേണ്ടി ഞാൻ ആവശ്യമായിട്ടുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷമാണ് നമ്മളത് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകി എടുത്ത ശേഷം ഒന്ന് തോർത്തിയെടുക്കാം. ഇനി നമ്മളിതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് അരിഞ്ഞ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റൊരു പാത്രത്തിലെടുത്ത ശേഷം ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ക്യാരറ്റിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമ്മളിത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിനെ ഓരോന്നായിട്ട് ചെറിയ രീതിയിൽ അരിഞ്ഞ് എടുക്കാം. ഇത് അരിഞ്ഞെടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗം എന്ന് വെച്ചാൽ ഇത് നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ കുക്കറിൽ ഭക്ഷണമാക്കി ഇട്ട് കഴിഞ്ഞാലും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. കുറച്ചും കൂടി നല്ല ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനലി ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മളിതൊരു കുക്കറിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ക്യാരറ്റ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ ഇത്രയും ക്യാരറ്റ് അരിഞ്ഞപ്പോൾ എനിക്ക് 2 കപ്പാണ് കിട്ടിയത്. അപ്പോൾ 2 കപ്പ് ക്യാരറ്റ് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ക്യാരറ്റ് ഹൽവയിലേക്ക് ചേർക്കാൻ പോകുന്നത് പാലാണ്. ഞാനിവിടെ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കവർ പാലാണ് കിട്ടിയിട്ടുള്ളത്. ഒരു കവർ പാലിൽ 2.5 ഗ്ലാസ് ആണ് ഉണ്ടാവുക, 2.5 കപ്പ് പാലാണ് ഉണ്ടാവുക. അത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ക്യാരറ്റ് 2 കപ്പ് ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് 2.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. നമ്മൾ നേരത്തെ ക്യാരറ്റ് എടുത്ത ബൗളിൽ തന്നെ 1¼ ബൗളോളം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി വേണ്ടത് ഏലക്കയാണ്. ഏലക്ക ഞാനൊരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചിട്ടോ പൊടിച്ചിട്ടോ ചേർക്കാം. പൊടിച്ച് ചേർക്കുന്നതാണ് കൂടുതലും നല്ലത്. ഞാനിവിടെ ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 50 മില്ലിയുടെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. മെൽമയുടെ നെയ്യാണ്. മെൽമയുടെ പരസ്യത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എടുത്തിട്ടുള്ള നെയ്യ് മെൽമയുടെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 50 മില്ലിയാണുള്ളത്. അതിൽ നിന്ന് കുറച്ചായി മുഴുവനായി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുക്കറിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ നെയ്യാണ് ചേർത്ത് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 or 2 വിസിൽ കേൾപ്പിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ കുക്കറിൻ്റെ എങ്ങനെയാണെന്നനുസരിച്ച് അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 2 വിസിൽ കേൾപ്പിച്ച ശേഷം ഞാനിവിടെ മാറ്റി വെച്ചേക്കാണ്. അതിൻ്റെ ആവിയൊക്കെ പോയ ശേഷമാണ് നമ്മളിതിലേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് ഒഴിച്ച ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് മൊത്തമായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, മെയിനായിട്ടുള്ള സ്റ്റെപ്പാണ്. നന്നായിട്ട് ഇളക്കുക എന്നുള്ളതാണ്, അടിയിൽ പിടിക്കാതെ. നമ്മൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കില്ല. എന്നാലും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഒരു 20 മിനിറ്റോളമെങ്കിലും നന്നായിട്ട് ഇളക്കി ഇളക്കി ഈ പരുവം ആക്കിയെടുക്കണം. ക്യാരറ്റ് ഹൽവയിലോ അല്ല, ക്യാരറ്റ് ഹൽവയിലല്ല, എല്ലാ ഹൽവയിലായാലും നമ്മൾ ഇളക്കലാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം. ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നന്നായിട്ട് ഇളക്കുക, അടി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്ന് കുറുകി കട്ടിയാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ് കോൺഫ്ലവർ. അപ്പോൾ കോൺഫ്ലവർ ഞാൻ 1/2 ടേബിൾ സ്പൂണിൽ കുറച്ച് വെള്ളം ചേർത്ത് ആഡ് ചെയ്ത ശേഷമാണ് 1-3 സ്പൂണോളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് കിസ്മിസോ അല്ലെങ്കിൽ നട്ട്സ് എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കിസ്മിസ് മാത്രമാണ് എടുക്കുന്നത്. പാൻ അടുപ്പത്ത് വെച്ച ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് ഒഴിച്ച ശേഷം നമ്മളെന്താണ് കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. ഉണക്ക മുന്തിരി എടുത്ത ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തിളച്ച നെയ്യിലേക്ക് നമ്മുടെ കിസ്മിസ് കഴുകി അതേപോലെ ഇട്ട് കൊടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിടുക, വെള്ളം തോത്തിയതിന് ശേഷം മാത്രം ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഹൽവ ദാ ഈ ഒരു പരുവമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിനായിട്ട് ഇളക്കുക, ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഹൽവയ്ക്ക് മെയിനായിട്ട് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവമാണ് നെയ്യ്. അപ്പോൾ നെയ്യ് നിങ്ങൾ ചേർക്കുന്ന അനുസരിച്ചിരിക്കും അതിൻ്റെ ടേസ്റ്റ്. നിങ്ങൾ നെയ്യ് ഒരുപാട് കഴിക്കാത്തവരാണ്, കൂട്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം. പക്ഷേ നെയ്യ് ഉപയോഗിക്കുന്നവരാണ് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതാണ് അതിൻ്റെ ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഞാനിതിവിടെ പിള്ളേർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടമായി, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. മാറ്റിയതിന് ശേഷം ലാസ്റ്റ് ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നതിൻ്റെ വീഡിയോ എൻഡിലായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്നത് വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ്, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മൊത്തമായിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മത്തങ്ങ ഹൽവയാണ്. മത്തങ്ങ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മത്തങ്ങ ഹൽവയാണ്.
അപ്പോൾ ഞാനിവിടെ മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഒരു അര കിലോയോളം വരുന്ന മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നിന്ന് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലൊരു രണ്ട് ബൗള് ഒക്കെയാണ് രണ്ട് മൂന്ന് ബൗളോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് മൂന്നാമത്തെ ഹൽവ റെസിപ്പിയാണ് ഇട്ടിട്ടുള്ളത്. ആദ്യം നമ്മൾ ഉണ്ടാക്കിയത് ചക്ക ഹൽവയായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി. ഇപ്പോൾ മൂന്നാമതായിട്ട് നമ്മൾ മത്തങ്ങ വെച്ചിട്ടാണ് ഹൽവ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ അതൊന്ന് കയറി കാണുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ മത്തങ്ങ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മത്തങ്ങ എല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു പാൻ എടുപ്പത്ത് വയ്ക്കുകയാണ്. പാൻ എടുപ്പത്ത് വെച്ച ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കുകയാണ്. നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഞാനിവിടെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നട്ട്സ് നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. ഞാനിവിടെ കാഷ്യൂ നട്ട്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. ഒരു ചെറിയ ബ്രൗൺ കളർ വരുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ച് എടുക്കണം ഇത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ നെയ്യിൽ തന്നെയാണ് നമ്മൾ മത്തങ്ങ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു നെയ്യിലേക്ക് ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ചെറുതായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഏലക്കയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10 ഏലക്ക എടുത്തിട്ടുണ്ട്. എടുത്തിട്ട് നന്നായിട്ട് ചതച്ചെടുത്ത ശേഷം, ചതക്കേണ്ട ആവശ്യമില്ല, മിക്സിയിൽ പൊടിക്കുന്നുണ്ടെങ്കിൽ ചതക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ചതച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ചാറിലിട്ടിട്ട് 2-3 സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മത്തങ്ങ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പം നമ്മൾ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്കയും പഞ്ചസാരയുടെയും മിക്സാണ്, അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മത്തങ്ങ ഒരു 3 ബൗളോളം ഉണ്ടായിരുന്നു. 3 ബൗളിൽ മേലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന അളവ് ഒരു 3/4 നാഴിയോളം പഞ്ചസാരയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ബൗൾ വെച്ചിട്ടുള്ള കണക്ക് പറയുകയാണെങ്കിൽ ഒരു ബൗൾ പഞ്ചസാരയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കിയ ശേഷം നമ്മൾ അടച്ചു വെച്ച് ഒരു 5-10 മിനിറ്റോളം അടച്ചു വെച്ച് നന്നായിട്ട് കീതെടുക്കുകയാണ്. പഞ്ചസാര മത്തങ്ങയിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുന്നത്. 10 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നു നോക്കുകയാണ്. തുറന്നു നോക്കിയിട്ട് അതിനകത്തേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നെയ്യാണ്. നെയ്യ് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിതിനെ കുറുക്കി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ഹൽവയുടെ ഒരു പരുവത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നട്ട്സ്, നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന, ആദ്യമേ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സ്, കാഷ്യൂ നട്ട്സാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം നമുക്കിനി സെർവിംഗ്ലിഷേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ മത്തങ്ങ ഹൽവ. അപ്പോൾ നമ്മൾ ഈ മത്തങ്ങ ഹൽവ ആർക്കെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് മത്തങ്ങ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ആരും പറയത്തില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ മത്തങ്ങ ഹൽവയുടെ റെഡി ആയിട്ട് നമ്മുടെ മത്തങ്ങ ഹൽവ അവിടെ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത കിഡ്ഡിലെ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ, സീ യു.